എനിക്ക് പേടിയാണ്. ജീവിതം വെച്ചിട്ടുള്ള മത്സരമൊക്കെയാണ്. ഒന്ന് കേരളത്തിൽ നിന്ന് ആരും ഇന്നുവരെ ചൂസ് ചെയ്യാത്തൊരു പ്രൊഫഷൻ, അതും അതിനകത്തേക്ക് ഒരു പെൺകുട്ടി പോകുന്നു, വീട്ടുകാര് അതും കോട്ടയത്തുള്ള ഒരു ഒരു നോർമൽ ഫാമിലിയിൽ നിന്നുള്ള ഒരാള്. അപ്പൊ പേരൻസിന്റെയും ഫാമിലി മെമ്പേഴ്സിന്റെയും ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഫീൽഡിലേക്ക്? എന്നെ അപ്പൊ WWE ഏറ്റവും വലിയ ഫാൻ ആയിരുന്നു. വെറുതെ അല്ല അല്ലേ? അപ്പൊ എല്ലാ ഷോ ഓൾമോസ്റ്റ് ഒരു 4 പ്രാവശ്യം കണ്ടിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മൾ ഈ കോട്ടയംകാരിക്ക് ചോറൊന്നും ഉണ്ണാതെ അവിടെ പോയിരുന്നു മാനേജ് ചെയ്യാൻ പറ്റിയായിരുന്നു. നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാ സേഫ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നത് അത് നമ്മൾ പഠിക്കും. പെയിൻ ഉണ്ട്, പെയിൻ ഇല്ലാതെ ഒരു സാധനം ഇല്ല. എവറി ടൈം നമ്മൾ ബാറ്റിൽ ഫോൾ ചെയ്യുമ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ ലൈഫ് ഒരു സാൻഡ് ബോക്സ്, എപ്പോഴും ബാക്കി വീഴുമ്പോൾ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു ഗ്രെയിൻ ഓഫ് സാൻഡ് പോയി, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കുറെ പ്രാവശ്യം ഞങ്ങൾ പെർഫോമൻസ് സെന്ററിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നെക്ക് ഇടിച്ചിട്ട് ബോഡി മൂവ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് പാരലൈസ് പോലെ ആയ. വി ഹാവ് എ ടീം ഓഫ് ബെസ്റ്റ് ഡോക്ടേഴ്സ് WWE സെന്ററിൽ തന്നെ. പുഴുവിനെ തിന്നുകൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ടും പോയി കണ്ടിട്ടില്ലേ? അന്നത്തേക്ക് 9 ബാക്ക് സർജറീസ് ചെയ്തിട്ടുണ്ട് ആ ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട്. ലൈക് WWE കേറുന്ന തന്നെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. അവിടെ ചെന്ന് ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട്? സഞ്ജനക്ക് എന്നെ ഒന്ന് പൊക്കാൻ പറ്റുമോ? ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് ജീവ. ഞാൻ എയറിലാണ് ഗൈസ്. വരൂ വരൂ വരൂ. ഒന്ന് നിലത്ത് വെക്കോ, എന്നെ ഒന്ന് നിലത്ത് വെക്കോ. ഓക്കേ ഗൈസ്, താങ്ക് യു. നമ്മളെ ആന വന്നപ്പോ നെഞ്ചും വിരിച്ച് നിന്നതാ, അത് കുത്തിവെച്ചും പോയി. ആകെ വട്ടം പിടിച്ച അവസ്ഥയാണ് ഗൈസ്. അപ്പൊ നമ്മളിന്ന് എവിടെയാ നിൽക്കുന്നത് മനസ്സിലായില്ലേ? ഞാൻ ഏകദേശം എയറിൽ നിൽക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. WWE മത്സരിച്ച കേരളത്തിൽ നിന്നുള്ള ഏക പെൺകുട്ടി സഞ്ജന ജോർജിന്റെ കൂടെയാണ്. സഞ്ജന, വെൽക്കം ടു ദ ഷോ. ഇത്ര ചെറിയ ആളാണെന്നാണ് നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സഞ്ജനക്ക് എത്ര കിലോ വരെ എടുത്തോ ഈസി ആയിട്ട് ഇങ്ങനെ പൊക്കാൻ പറ്റും? ഒരു 100 കിലോ ആയിരിക്കും. 100 കിലോ വരെയൊക്കെ? ഞാൻ ആകെ 55 കിലോ ഉള്ളു. ആ 55 കിലോ ഒക്കെ വേണമെങ്കിൽ സഞ്ജന ഇവിടെ നിന്ന് എടുത്ത് പറപ്പിച്ചേനെ, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. ആക്ച്വലി എങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് ഉണ്ടായിരുന്നു? അപ്പൊ ഞാൻ സൈൻ അപ്പ് ചെയ്ത് ട്രൈ ഔട്ടിന് കയറിയതാ. അപ്പൊ 24 വയസ്സായിരുന്നു. 24 വയസ്സോട്ട് തുടങ്ങിയ പരിപാടിയാണല്ലേ. എത്ര വയസ്സുണ്ട്? 28. 28 വയസ്സ്. നമുക്ക് ഡയലോഗുകളേക്കാൾ കൂടുതൽ ആക്ഷനുകളിൽ കൂടെ മുന്നോട്ട് പോയാലോ. ഇപ്പൊ ഒരാള് സഞ്ജനനെ ഒന്ന് ഉപദ്രവിക്കാൻ വന്നു വെച്ചോ, ഞാനാണ് ഉപദ്രവിക്കാൻ വരുന്ന ആള്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാവണ്. ജീവിതം വെച്ചിട്ടുള്ള മത്സരമൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ സഞ്ജന എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? അതായത് ഞാനിപ്പോ ഒറ്റയടിക്ക് ഞാൻ തീരുമാനം. അത് എങ്ങനെ എങ്ങനെ കാലുകൊണ്ട് എത്ര വരെ കാലം മുക്കാൻ പറ്റും? ഞാൻ തിരിച്ചു മുക്കട്ടെ? അല്ലെ, എത്ര വരെ മുക്കാൻ പറ്റും സഞ്ജന? അതിനെ പറ്റിയല്ലേ, ഇറ്റ്സ് അബൌട്ട് ടെക്നീക്ക് അല്ലേ. അടുത്ത് വന്ന ആൾക്കാരെ പുറമോട്ട് ആക്കാൻ വേണ്ടി മാത്രമാണ്.